Hi friends, Pudiri Daily Elarco Sagaram. Upon Palarended the Kamandiz, Allah, the Chodikina, or Pradapata Jodan, Pilka, feeding in the guiding, Pilkatra, food organizer, timing, and any other Kasamata Kurkuna. Upon Yan, Gapil Kurkun, Pradapata, Uru food, Anna, life food, Anna, Kuta, Dilanola. Upon either Engine Kurkanda, Allegale, in the benefits, other than the Oshangland, the Canana, number in the video, Parayamond. Now, this is the benefit of the benefit of the growth. That is the price. That is the size. That is the feed. That is the If we have a Kuta, we have a Pradana price and a oversized Kuta. That is the size and a Karikampatia, Atronjaria Kuta, the Shonor and some rival Kuta, Matran Kurkasramiki. Alan the Nagila, price Karikada, Kuta, the Kuda, Porto Rangi, Paduakana, Ingenier. Upon the price in Agresha, Archelu, Nala dosoka, Idola Cheria, Kutadilla Kurkan, on the Korpon, the Langakur, and a Trempet and another adult stage like Ethan the Taniki and a Borla. This is a random benefit in the world. Get people hyperactive. Hyperactive, I can do dosha, shungu, and other negative brand. അപ്പോൾ നമുക്ക് ഈ അഡൾട്ട് സ്റ്റേജിലുള്ള ഗപ്പികൾക്ക് ആഴ്ചയിൽ ഒരു 2 ദിവസം കൂത്താടികൾ ഇതുപോലെ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം ആഴ്ചയിൽ ഒരു 2 നേരം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ദിവസം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീനുകളെല്ലാം തന്നെ നല്ല ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് ഓടി നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഹൈപ്പർ ആക്റ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ കൂത്താടി കഴിക്കാതെ വളരുന്ന ഗപ്പീനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കാൻ നേരത്ത് ഈ ഗപ്പികൾ കുറച്ചും കൂടി ഒരു നല്ല ഉഷാറായിട്ട് എപ്പോഴും ഇങ്ങനെ ടാങ്കിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓടിക്കളിച്ച് ഇങ്ങനെ നടക്കണ കാണാൻ പറ്റും. ഇതിന്റെ മൂന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈസി ആയിട്ട് കൾച്ചർ ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളതാണ്. കാരണം നമ്മൾ മൊയിനെയൊക്കെ പോലെ ഇതിന്റെ ക്രാഷ് ആയി പോകുന്നുള്ള ഒരു പേടി നമുക്ക് ഇതിന്റെ അകത്ത് വേണ്ട. നമുക്ക് മൊയിനെ ഉണ്ടാകുന്ന ടാങ്കിൽ തന്നെ നമുക്ക് ഇതിന്റെ എഗ്ഗ് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ടാങ്ക് മൊയിനയുടെ ടാങ്ക് തുറന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഇതുപോലെ കൂത്താടികൾ വന്ന് മുട്ട ഇട്ടിട്ടുണ്ടാകും, കൊതുകുകൾ വന്ന് മുട്ട ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ കൊതുകൾ ഇതാണ്, ഇതൊക്കെ മൊയിനയുടെ ടാങ്കാണ്. ഇപ്പോൾ മൊയിനയുടെ കൾച്ചർ ചെയ്യാനിരിക്കുന്ന ബക്കറ്റിലാണ് ഇപ്പോൾ കൊതുകുകൾ വന്ന് മുട്ടയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെടുത്ത് മറ്റൊരു ബക്കറ്റിലേക്ക് നമ്മൾ കളക്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് കൂത്താടികളെ നമുക്ക് നല്ല രീതിയിൽ കൾച്ചർ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ കൾച്ചർ ചെയ്തെടുക്കുന്ന കൂത്താടികൾ ഏകദേശം 10 ദിവസം വരെ അതിൻ്റെ അകത്ത് ആ ടാങ്കിൽ തന്നെ ക്രാഷ് ആവാതെ കിടക്കുന്നുണ്ടാകും. നമ്മൾ കുറച്ച് ഈസ്റ്റ് അതിൻ്റെ അകത്ത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൂത്താടികൾ ഗ്രോ ചെയ്ത് കിട്ടും. ഒരു 10 ദിവസത്തിൽ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൊതുകുകളായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് കാരണം നമ്മൾ മാക്സിമം ഒരു 7-8 ദിവസം ആകുമ്പോഴത്തേക്കും ഫീഡ് ചെയ്ത് തീർക്കേണ്ടതാണ്. ഇനി ഇങ്ങനെ കൂത്താടികളെ ഫീഡ് ചെയ്യുന്ന വഴി നമ്മുടെ ഗപ്പിക്കായാലും അതുപോലെ തന്നെ ബെറ്റാസിനായാലും കിട്ടുന്ന മറ്റൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല റെസിസ്റ്റൻറ്റ് പവർ ആയിരിക്കും. അതായത് രോഗപ്രതിരോധ ശക്തി കൂടുതലായിരിക്കും. പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥയിലുള്ള മാറ്റം, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് ആവുക, അതുപോലെ തന്നെ pH ചേഞ്ച് ആവുക, ഇതൊക്കെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഗപ്പികൾക്കായാലും ബെറ്റാസിനായാലും ഇങ്ങനെ കൂത്താടികളെ ഫീഡ് ചെയ്യുന്ന വഴി ഒരു റെസിസ്റ്റൻറ്റ് പവർ കിട്ടുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. മെയിനായിട്ടും ഗപ്പികൾക്കാണിത് ഗുണം ചെയ്യുന്നത്. കാരണം നമുക്കെല്ലാം അറിയാമല്ലോ ചെറിയൊരു കാലാവസ്ഥയിലുണ്ടാകുന്ന ചെറിയൊരു മാറ്റം പോലും, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് ചേഞ്ച് ആയാൽ pH ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ഗപ്പികൾ പെട്ടെന്ന് ചത്തുവെന്നായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ കൂത്താടികൾ ഫീഡ് ചെയ്യുന്ന ഒരു പരിധി വരെ നമുക്കത് ഒഴിവാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്തൊരു പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഫുഡിൻ്റെ ചിലവ് കുറക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബെറ്റാസിൻ്റെ ഫ്രൈസിന് കൂത്താടികളെ മൊയിനേനെയും കൊടുക്കുന്നതാണ്. അപ്പോൾ ബെറ്റാസിൻ്റെ ഫ്രൈസിന് അറിയാമല്ലോ നമ്മൾ അർട്ടീമിയ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഗ്രോ ചെയ്ത് കിട്ടില്ല. പക്ഷേ ഞാൻ ഏകദേശം ഒരു 10 ദിവസം വരെ അർട്ടീമിയ കൊടുക്കാറുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂത്താടികളുടെ കുഞ്ഞുങ്ങൾ, ഒരു ദിവസം പ്രായമുള്ള കൂത്താടികളുടെ കുഞ്ഞുങ്ങളായിരിക്കും ഞാൻ ഫീഡ് ചെയ്ത് തുടങ്ങുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രോത്ത് എനിക്ക് ബെറ്റാസിന് കിട്ടിയിട്ടുണ്ട്. ബെറ്റാസിൻ്റെ ഫ്രൈസിന് എനിക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ബെറ്റാസിന് കൂത്താടികളെ കൊടുക്കുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിലൊരു 4 ദിവസം കൊടുക്കണോണ്ടും കുഴപ്പമൊന്നുമില്ല. കാരണം ഗപ്പികൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഡൈജസ്റ്റീവ് പ്രോബ്ലം കൂടുതലായിട്ടും ഗപ്പികൾക്ക് കൂത്താടികൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈജസ്റ്റീവ് പ്രോബ്ലം വരും. ബെറ്റാസിനാണെങ്കിൽ ആ പ്രശ്നം വരുന്നില്ല. ആഴ്ചയിലൊരു 4 ദിവസമൊക്കെ ഞാൻ കൂത്താടികളെ കൊടുക്കാറുണ്ട്. ഇനി കൂത്താടികളെ കൊടുത്തുകൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കാതെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗുണത്തിലേറെ ദോഷമായിരിക്കും നമുക്ക് വരുന്നത്. ബെറ്റാസിൻ്റെ കാര്യത്തിനായാലും ഗപ്പികളുടെ കാര്യത്തിനായാലും പ്രധാനമായിട്ടും ഗപ്പികളായിരിക്കും കൂടുതലായിട്ട് ഇത് ബാധിക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള കൾച്ചർ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഗപ്പികൾക്കായാലും പെറ്റാസിനായാലും ഫംഗസ് ബാധ വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ മീനുകൾക്ക് എപ്പോഴും കൊടുക്കേണ്ടത് നമ്മൾ തന്നെ കൾച്ചർ ചെയ്തെടുത്ത കൂത്താടികളായിരിക്കും കൊടുക്കേണ്ടത്. അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടുന്ന കൂത്താടികൾ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നൊക്കെ നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന കൂത്താടികളെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫംഗസ് വരും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും കൾച്ചർ ചെയ്ത് എടുക്കുന്ന കൂത്താടികൾ മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. അടുത്തൊരു ദോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗപ്പികൾക്ക് എപ്പോഴും ഓവറായിട്ട് ഫീഡ് ചെയ്യാതിരിക്കുക. അതായത് ഏകദേശം ആഴ്ചയിൽ 2 ദിവസം അതിനപ്പുറത്തേക്ക് നമ്മൾ കൂത്താടികളെ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഓവറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈജസ്റ്റീവ് പ്രോബ്ലം ഗപ്പികളിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ മാക്സിമം ആഴ്ചയിൽ 2 ദിവസം മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. അടുത്തായി സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂത്താടികൾ ഒരിക്കലും ഓവർ സൈസ്ഡ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഒരു കൂത്താടിയെ കൊതുക് മുട്ടയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂത്താടി സ്റ്റേജ് കഴിഞ്ഞ് കൊതുക് ആവാനായിട്ട് ഏകദേശം ഒരു 10 ദിവസത്തോളം എടുക്കും. 7 മുതൽ 10 ദിവസം വരെ എടുക്കും. അപ്പോൾ ഒരു 4-5 ദിവസത്തിലപ്പുറത്തേക്ക് നമ്മൾ ഈ കൂത്താടികളെ വെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓവർ സൈസ്ഡ് ആവുകയും മീനുകൾക്ക് തിന്നാൻ പറ്റാതെ ആവുകയും ചെയ്യും. അപ്പോൾ ഈ കുഞ്ഞി ഫ്രൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ കഴിക്കാതെ ഒഴിവാക്കും. പക്ഷേ ഈ അഡൾട്ട് സ്റ്റേജിലുള്ള ഗപ്പികളൊക്കെ ആണെങ്കിൽ എങ്ങനെ വന്നാലും അതിനെ പുറകെ ചെന്ന് അറ്റാക്ക് ചെയ്ത് കഴിക്കുന്നതാണ്. അങ്ങനെ ഓവർ സൈസ്ഡായിട്ടുള്ള ഈ കൂത്താടികൾ ഡൈജസ്റ്റ് ആവാതെ കിടക്കുകയും അതിന് ദഹനപരമായിട്ടുള്ള അസുഖങ്ങൾ വരികയും ഗപ്പികൾ ചത്തുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഒരിക്കലും ഓവർ സൈസ്ഡായിട്ടുള്ള കൂത്താടികളെ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾ കൾച്ചർ ചെയ്തെടുത്ത കൂത്താടികൾ ഓവർ സൈസ്ഡ് ആയി പോയെങ്കിൽ നിങ്ങൾ ഒന്നല്ലെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയുക, അല്ലാന്നുണ്ടെങ്കിൽ അതിന് ബെറ്റാസിന് കൊടുക്കുക. ബെറ്റാസിന് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഇനി ഇതിൻ്റെ മറ്റൊരു ദോഷഫലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ സ്ഥിരമായിട്ട് അഡൾട്ട് ഗപ്പികൾക്കൊക്കെ ഈ കൂത്താടികളെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കുന്നു. പക്ഷേ അതിനൊരു ദോഷഫലവും കൂടിയുണ്ട്. കാരണം ഓവർ ഹൈപ്പർ ആക്റ്റീവ് ആയി കഴിഞ്ഞിട്ട് അവർ ഒരു അറ്റാക്കിംഗ് ടെൻഡൻസി കാണിച്ച് തുടങ്ങും. അതായത് പരസ്പരം അറ്റാക്ക് ചെയ്ത് തുടങ്ങും. നമ്മൾ ചിലപ്പോഴൊക്കെ കണ്ടിട്ടില്ല, ടാങ്കിൽ ചില ഗപ്പികളുടെ വാലൊക്കെ കീറി, ചിലപ്പോൾ ഡോർസൽ ഫിന്നൊക്കെ കീറിയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ പ്രധാന കാരണം ഇത് പരസ്പരം കൊത്തുപിടിച്ചിട്ടായിരിക്കും. സാധാരണ ഗതിയിൽ ഗപ്പികൾ ഇങ്ങനെ പരസ്പരം അറ്റാക്ക് ചെയ്യാറില്ല. പക്ഷേ നമ്മൾ കൂത്താടികളെ ഓവറായിട്ട് കൊടുക്കാൻ നേരത്ത് ഇങ്ങനൊരു അറ്റാക്കിംഗ് ടെൻഡൻസി ഗപ്പികളിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ അറ്റാക്കിംഗ് ടെൻഡൻസി എന്ന് പറഞ്ഞെങ്കിൽ ഒരു ഗപ്പി മറ്റൊരു ഗപ്പീനെ കൊത്തുപിടിച്ച് കൊല്ലാനുള്ള ഒരു ചാൻസ് ഒന്നുമില്ല. പക്ഷേ എങ്കിലും ചെറിയ രീതിയിൽ കൊത്തുപിടിക്കാൻ നേരത്ത് ഈ വാലിനൊക്കെ ഏൽക്കുന്ന ഈ മുറിവുകളൊക്കെ കാരണം നമ്മൾ സെയിൽ ചെയ്യാൻ നേരത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു വില കിട്ടാതെ വരും നമുക്ക്. ഇനി ഇതിൻ്റെ മറ്റൊരു ദോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു ദോഷമായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഈ സ്ഥിരമായിട്ട് കൂത്താടികൾ പാരൻ്റ് ഗപ്പികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങളെ തിന്നാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചില സമയത്തൊക്കെ ഞാൻ നിരന്തരം ഈ കൂത്താടികളെ കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് ഒരു കുഞ്ഞുങ്ങളെ പോലും കിട്ടാത്ത അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓവർ സൈസ്ഡായിട്ടുള്ള കൂത്താടികളെ പാരൻ്റ് ഗപ്പികൾക്ക് മാക്സിമം കൊടുക്കാതിരിക്കുക. വളരെ ചെറിയ കൂത്താടികൾ, ഏകദേശം 2-3 ദിവസം പ്രായമുള്ള കൂത്താടികളെ പാരൻ്റ് ഗപ്പികൾക്ക് കൊടുക്കാൻ നോക്കുക. അങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഗപ്പികൾക്കാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ടും കൂത്താടികൾ കൊടുക്കുന്ന വഴി കണ്ടുവരുന്നത്. ബെറ്റാസിന് അത്രത്തോളം പ്രശ്നം വലുതായിട്ടുണ്ടായതായിട്ടൊന്നും അറിവില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഗപ്പികൾക്ക് അതുപോലെ തന്നെ ബെറ്റാസിനൊക്കെ കൂത്താടികളെ കറക്റ്റായിട്ട് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. മാത്രമല്ല മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.